ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ വഫ ഫഹീം എല്ലാവരും പെരുന്നാൾ ഡ്രസ് ഒക്കെ എടുക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും എന്ന് അറിയാം നോമ്പ് പകുതി കഴിഞ്ഞല്ലോ അപ്പൊ ഇനിയിപ്പോ ഡ്രസ് എടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഷീൻ അപ്പൊ ഷീൻ എന്നുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സും കുറച്ച് ബാഗ്സും ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കൂടെ തന്നെ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റംസാൻ ടൈമിൽ പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എക്സ്ട്രാ 15% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി ഓൺലൈൻ ആണെങ്കിലും ആക്ച്വലി നമുക്ക് ടൈം ഉണ്ട് ഷീനെന്നാകുമ്പോൾ ഒരു 7 to 10 days ഉള്ളിൽ എന്തായാലും ഡെലിവറി കിട്ടും അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നോ നാളെ തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തോളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിന് മുന്നേ ഡെലിവറി കിട്ടുന്നതായിരിക്കും നമുക്ക് ഓരോ ഐറ്റം ആയി നോക്കിയാലോ ഞാൻ എല്ലാം തന്നെ മോഡസ്റ്റ് വെയർസ് ആണ് കാണിക്കുന്നത് റംസാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആയതുകൊണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി എന്ന് പറയാനുള്ളത് ഇതാ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് ബിക്കോസ് ഇതിന്റെ ഒരു കളർ ഈ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് രണ്ട് സൈഡിൽ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് പിന്നെ ഗോൾഡൻ ബട്ടൺസ് വന്നിട്ടുണ്ട് രണ്ട് പോക്കറ്റ് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സ്ലീവിന്റെ താഴെയാണെങ്കിലും ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് സ്ലീവ് ആണ് ഒരു ബലൂൺ സ്ലീവ് പോലെ വന്നിട്ട് ഇതാ താഴെ ഇങ്ങനെ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ആക്ച്വലി ഈ ഒരു ഭാഗത്താണ് പ്ലീറ്റ്സ് വരാറ് പക്ഷെ ഇത് കുറച്ചും കൂടെ താഴെയായിട്ടാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് കണ്ട ഫുൾ ലെങ്തും കിട്ടുന്നുണ്ട് കോളർ വന്നിട്ടുണ്ട് ബാക്ക് ആണെങ്കിലും എന്താ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് പക്ഷെ ഇതിന്റെ കളറും ഈ ഒരു ഡിസൈനും നല്ല രസമുണ്ട് ഈ ഒരു ഇതുവരുടെ പുതിയ ലോഞ്ചിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റും കൂടിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കുമ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അടുത്ത കാണിച്ചുതരാം അടുത്തത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ബേബി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നിറച്ച് റഫിൾസ് ഒക്കെ വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് ഫ്ലൗൺ സ്ലീവ് ആണ് റൗണ്ട് നെക്ക് ആണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കൂടെ ഞാനൊരു ബെൽറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം പിന്നെ ബാക്കിലാണെങ്കിൽ ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലെയിൻ ആണ് കേട്ടോ ബാക്കിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന്റെ കൂടെ ബെൽറ്റ് വരുന്നില്ല ഞാൻ എക്സ്ട്രാ ഒരു ബെൽറ്റ് ഇതിന്റെ കൂടെ ഫിറ്റ് ചെയ്തതാണ് പിന്നെ കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല മെറ്റീരിയൽ വന്നിട്ട് വളരെ തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ ഇന്നർ ഇടുന്നുണ്ട് ബിക്കോസ് ഇത് ഹാഫ് സ്ലീവും കൂടെ ആയതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളർ ഇന്നർ കൊടുത്തിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം സ്ലീവ് കിട്ടുന്നുണ്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്ലീവും അല്ല എന്താ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമായി നല്ല സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ ഇത് തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലൊരു ഇന്നറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പൊ ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്തേക്കാൻ പറ്റും ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേബി ബ്ലൂ ആൻഡ് ബേബി പിങ്ക് ബേബി പിങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്തത് നമുക്കൊരു ബേബി പിങ്ക് തന്നെ കാണിക്കാം ഇതാ നല്ലൊരു പിങ്ക് കളർ ഔട്ട്ഫിറ്റ് ഇത് നിറയെ ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഹൈനെക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ എന്താ പഫ് സ്ലീവ് ആണ് പഫ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് പക്ഷെ എനിക്കിത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇടാൻ അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാനിങ്ങനെ 3/4 പോലെ കുറച്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് യൂസ് ചെയ്തത് പിന്നെ ഇതാ ഈ ഒരു പോർഷനിലാണെങ്കിൽ കുറെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതാ അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ബെൽറ്റ് ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ബെൽറ്റ് ആട്ടോ ഒരു ഗോൾഡൻ കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബെൽറ്റ് ആണ് ബാക്കിലാണെങ്കിൽ ഫുള്ളായിട്ട് സിബ് വരുന്നുണ്ട് ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും അതാണ് അതിന്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇതിന്റെ ബെൽറ്റും നല്ല ഭംഗിയുണ്ട് ഇതും ഒരു ഞാൻ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് ഒരു ബോഹോ സ്റ്റൈലിൽ അങ്ങനത്തെ ഒരു തീമിലാണ് ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത് ഞാൻ നേരത്തെ കാണിച്ചത് ബേബി പിങ്ക് ഡ്രസ്സില്ല അത് ഒരു ബോഹോ സ്റ്റൈൽ ഡ്രസ്സാണ് കേട്ടോ അപ്പോ ഇതാണ് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഔട്ട്ഫിറ്റ് ആണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഷേപ്പായിട്ട് കിടക്കുകയും ചെയ്യും ഈ ഒരു ഡ്രസ്സ് ഓക്കെ ഇതിന് ഞാൻ ഒരു ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് കളറ് ഷോളാണ് പെയർ ചെയ്തിട്ടുള്ളത് ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ അധികവും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതും ഒരു ഒരു ബ്ലൂവിന്റെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലൂ ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഷെയ്ഡാണ് ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഈദിനൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കുറച്ച് റൗണ്ട് നെക്ക് ആണ് വരുന്നത് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ടൈ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് അതും നെക്ക് പോർഷനിലും സ്ലീവിന്റെ ഇതാ ഈ ഒരു പോർഷനിലും ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് അത് മൾട്ടി കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ
താഴേക്ക് പോയാൽ ഇതാ താഴെയും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. അതിന്റെ കൂടെ തന്നെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ഒരു നോർമൽ മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമില്ല, നോർമൽ മെറ്റീരിയൽ ആണ്. ഒരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്, പിന്നെ വളരെ തിന്ന ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കളറും എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു ടൈപ്പ് എന്റെ കയ്യിൽ ഇല്ല, അതായത് ഈ ഒരു ടൈപ്പ് സ്ലീവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്ക് ഉള്ളതുമായിട്ടുള്ള ഡ്രസ്സ് എന്റെ കയ്യിലില്ല. അങ്ങനെയാണ് ഈ ഒരെണ്ണം സെലക്ട് ചെയ്തത്. സോ ഇതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതുവരെ നമ്മൾ കാണിച്ചതെല്ലാം തന്നെ പ്ലെയിൻ കളറാണ്, സിംഗിൾ കളറാണ്. ഇത് കുറച്ച് എന്താ പറയാ, ഫ്ലോറൽ പ്രിന്റ് വരുന്ന കുറച്ച് ഒരു മൂന്ന് കളറ് വരുന്ന ഒരു പാറ്റേണിലുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതാ നെക്കിന്റെ ഭാഗത്താണെങ്കിൽ കുറച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നെക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് പ്ലീറ്റ്സ് വരുന്നത് ഇതാ ഈ ഒരു ചെസ്റ്റ് പോർഷനിന്നാണ് പ്ലീറ്റ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, വയറൊന്നും ഒട്ടും അറിയൂല, നല്ല ലൂസായിട്ട് തോന്നിക്കും. ഇപ്പൊ നമ്മളെ ഷോൾഡറും സ്ലീവും എല്ലാം പക്ക സൈസ് ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ലൂസായിട്ട് തോന്നിക്കുന്ന ഒരു മോഡലാണ്. പിന്നെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടുന്നും കുറച്ച് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രിന്റ് എനിക്കിഷ്ടമായി, വൈറ്റിൽ ഈ ഒരു ബ്ലൂ പ്രിന്റ് എനിക്കിഷ്ടമായി. പിന്നെ അടുത്ത പീസ് ആണെങ്കിലും ഇതാ ഈ ഒരു പ്രിന്റാ വന്നിട്ടുള്ളത്, നെക്സ്റ്റ് വേറൊരു പ്രിന്റ്. അങ്ങനെ മൂന്ന് ടൈപ്പ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. മെറ്റീരിയൽ പറയുകയാണെങ്കിൽ പക്ക പോളിസ്റ്റർ ആണ് കേട്ടോ, പക്ക പോളിസ്റ്റർ ഔട്ട്ഫിറ്റ് ആണ്. പിന്നെ ഈ പ്ലീറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്ലീറ്റ്സ് കുറച്ച് പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയാ, പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ ഇതൊരു ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ ഒക്കെ ആണെങ്കിൽ പ്ലീറ്റ്സ് ഒന്നും ഒതുങ്ങി നിൽക്കില്ല, ഇതങ്ങനെ ഒതുങ്ങി നിൽക്കില്ല, കുറച്ച് പൊന്തിയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ അതാ ഞാൻ പറഞ്ഞത്, വയറൊന്നും തീരെ കാണൂല, അത്രയും പിന്നെ ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ്. എന്തായാലും ഞാൻ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇതിന്റെ കൂടെയും എനിക്ക് തോന്നുന്നു ഒരു ബെൽറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ഒതുങ്ങി നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇത് ഇട്ടുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും, നല്ല കംഫർട്ടബിൾ ആയിരിക്കും വയറൊക്കെ. അതാണ്. പിന്നെ ഇതിന്റെ സ്ലീവ് 3/4 വരുന്നത്, സ്ലീവിന്റെ അറ്റത്തും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്ക് ആണെങ്കിൽ ഇതുപോലെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ, അത് ശ്രദ്ധിക്കണം. പോളിസ്റ്റർ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്സ്. ഇനി ഞാൻ കുറച്ച് ബാഗ്സ് കാണിച്ചേരട്ടെ, ഇതിലോട്ടൊക്കെ മാച്ച് ആയിട്ടുള്ള കുറച്ച് ബാഗ്സ് കാണിച്ചേരട്ടെ. നമുക്ക് ഈ ബാഗ്സ് നോക്കാം. ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചതല്ലാതെ വേറെയും കുറച്ചും കൂടെ ഓപ്ഷൻസ് നോക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് വീഡിയോ ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഷീനിന്റെ തന്നെ കുറച്ച് ഹോൾ വീഡിയോസ് ആണ്, ഇതൊക്കെ അതിൽ പെട്ടാണ് കേട്ടോ. ഈ ഡ്രസ്സിന്റെ ഒക്കെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കുറച്ചും കൂടെ മോഡേസ്റ്റ് വെയർ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ഔട്ട്ഫിറ്റ്സിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഈ എല്ലാ ഐറ്റംസിന്റെയും ലിങ്കും പ്രൊഡക്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിലോട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി ബാഗ്സ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബാക്ക് പാക്ക് കേട്ടോ, നല്ലൊരു ഷെയ്ഡ് വരുന്ന ഒരു ബാക്ക് പാക്ക് ആണ്. കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കുറച്ച് എന്താ പറയാ, ഒരു സ്പോഞ്ച് ഫീൽ വരുന്നത് പോലത്തുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇവിടെ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ബാഗ് വന്നതിന് ശേഷം, ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് സത്യം പറഞ്ഞാല്. പക്ഷെ നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ, അതെനിക്കിഷ്ടമായി. പിന്നെ ഇതാ ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. അകത്തോട്ടാണെങ്കിൽ ഒറ്റ പോക്കറ്റുകളോട്ടോ, ഒരു വലിയ ഒരു എന്താ ഒരു വലിയ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഉള്ളിൽ ചെറിയ രണ്ട് പോക്കറ്റ്സ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പുറത്ത് വേറെ പോക്കറ്റ്സ് ഒന്നുമില്ല, ബാക്കിലും വേറെ പോക്കറ്റ്സ് ഒന്നുമില്ല. ഭയങ്കര എന്താ പറയാ, കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ബാക്ക് പാക്കാണ്. കണ്ടില്ലേ, ബാക്ക് പാക്സ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നെക്സ്റ്റ് കാണിച്ചുതരാം. നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷോൾഡർ ബാഗ് ആണ്. കുറച്ച് ബാക്കോട്ട് നിൽക്കാന്നുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ള, വളരെ എന്താ പറയാ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നല്ല ഗ്രേ കളറിലാണ് വരുന്നത്. ഇതിന്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ചെയിൻ ആണ് വരുന്നത്. ചെയിൻ ആണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ടൈപ്പ് ചെയിൻ ആണ്. ബാഗ് ആണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പൊ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയി പോയെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഫോണ് പേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഈ ഒരു ചെയിനും ഇതും തമ്മിലുള്ള ആ ഒരു വെയിറ്റ് ബാലൻസ് ആയി, അപ്പൊ ഓക്കെ ആയിരുന്നു. ഇതെനിക്ക് ഇഷ്ടമായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് എന്റെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബാഗാണ്. ജസ്റ്റ് 24 ദിർഹംസ് ഉള്ളൂ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഭയങ്കര അടിപൊളി ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, ഒരു നോർമൽ ക്വാളിറ്റി. ആ ഒരു 24 ദിർഹംസിലെ ആ ഒരു പ്രൈസിന് വർത്ത് ആണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നു, പക്ഷെ സ്റ്റിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ചെയിൻ ആണെങ്കിലും ഗോൾഡൻ കളറ് ചെയിൻ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് കളറ് പോകുന്നത്, പക്ഷെ ഇത് കണ്ടിട്ട് കളറ് പോകുന്ന ടൈപ്പല്ല. മാത്രമല്ല ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടും അങ്ങനെ കളറ് പോകുന്നതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിതാ ഈ ഒരു വൈറ്റ് കളർ ബാഗ് കാണിക്കാം. വൈറ്റ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വൈറ്റ് കളേഴ്സ് എപ്പോഴും
നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പക്ഷെ നല്ല ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും വൈറ്റ് കളർ ബാഗ്സിന്. ഇതാണെങ്കിൽ ഇതാ ഇതുപോലെ ചെയിൻ വന്നിട്ട് ഇവിടെ മുകളിൽ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. കുറച്ച് വലിയ ബാഗാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഒരു വേണമെങ്കിൽ ഒരു പെയർ ഡ്രസ്സ് കൊള്ളുമെന്ന് അറിയില്ല, എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉള്ളില് ഒരു സിംഗിൾ പോക്കറ്റ് തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ സിംഗിൾ പോക്കറ്റ്, പിന്നെ ഉള്ളിൽ ചെറിയ രണ്ട് പോക്കറ്റ്സ് അത്രേ ഉള്ളൂ. ഇവിടെ സിബ് വരുന്നില്ല, പക്ഷെ കുഴപ്പമില്ല, നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇതാ ഈ ഒരു ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാഗ് കണ്ടോ. അത്യാവശ്യം ഇതാ ഈ ഒരു സൈസ് വരുന്നുണ്ട്, കൊള്ളാം. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നേരത്തെ ബാക്ക് പാക്കിന് കണ്ടില്ല ആ ഒരു സെയിം മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ലെതർ ആണ്. ഓക്കെ, ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്, ബ്ലാക്കും അങ്ങനെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് വൈറ്റ് ഒരുപാട് ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ പോവുമല്ലോ, നല്ലതാണ്. പിന്നെ ഈ ചെയിൻ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, ഇതിന്റെ ലെങ്ത് കുറക്കെ കൂട്ടി അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാനും പറ്റും. ഇനി അടുത്ത ബാഗ് കാണിക്കാം. അടുത്തത് വന്നിട്ട് ഇതാണ്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ബാഗാണ്. ഇത് പിന്നെ ക്രോസ് ബാഗ് ആണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾ കുറെ ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും, ഈ ഒരു ക്രോസ് ബാഗ് വിത്ത് ചെയിന്. അതിൽ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് വന്നിട്ട് ഒരു ഒരു സ്നേക്ക് പാറ്റേൺ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ കളർ ചെയിൻ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് ബാഗാണ്, ഒരു പേഴ്സ് അറ്റാച്ച് ചെയ്തതുപോലുള്ള ഒരു ബാഗാണ്, സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത്. ഇവിടെ എല്ലാം ഗോൾഡൻ സിബ് എല്ലാം ഗോൾഡൻ കളറാണ്. പിന്നെ ഇതൊരു ഒറ്റ പോക്കറ്റ് ആണ്, കണ്ടില്ലേ, ഒറ്റ പോക്കറ്റ്. ഇതും അതേപോലെ തന്നെ ഒരു സിംഗിൾ പോക്കറ്റ് ആണ്. അത് കൂടാതെ ഒരു ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള ഒരു പൗച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഷോൾഡർ ബാഗ്. ഇത് ശരിക്കും നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇത് എനിക്കിഷ്ടമായി, ഈ ഒരു ടൈപ്പ് ബാഗിന്റെ കയ്യിലില്ല, അപ്പൊ ഇത് എനിക്കിഷ്ടമായി. അപ്പൊ അതാണ് ഞാനിപ്പോ വാങ്ങിച്ചിട്ടുള്ള നാല് ബാഗ്സും ഡ്രസ്സുകളും. സോ എല്ലാത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഇഷ്ടപ്പെട്ട ബാഗ് ഏതാണ്, അതെല്ലാം കമന്റ് ചെയ്യുക. എല്ലാവരും ഷോപ്പ് ചെയ്യുക. കൂപ്പൺ കോഡിന്റെ കാര്യം മറക്കേണ്ട, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പൊ നമുക്ക് ബാഗായി ഡ്രസ്സായി, ഇനി ചെരുപ്പുകൾ ഉണ്ട്. അത് ഞാൻ അടുത്ത ഹോൾ വീഡിയോ ആയിട്ട് ചെരുപ്പുകൾ കാണിക്കാം. ഓക്കെ, അപ്പൊ അതുവരേക്കും ടാറ്റാ ബൈ.